Bolzano intermediate value theorem is corollary. Statement let I equal to closed interval AB. Let I equal to closed interval AB be a closed bounded interval and let f from I to R be continuous on I. I to R be continuous on I. If k belongs to R is any number satisfying infimum of f of I less than or equal to k less than or equal to supremum of f of I, then there exists a number c belongs to I such that f of c equal to k. Appa namukku prove cheyandathu I nu parnal oru closed and bounded interval aanu. Ini avade define cheyidirikkunna oru function aanu, oru continuous function aanu are f nu parayunnathu. Ini angane aanengil k nu parnal indathulla oru r lulla oru number aanu are k nu parna. K da pratheegatha endiya f of I nu parayna set inde infimathinteyum supremathinteyum edeyilana are varunnathu k varunnathu. അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം നമ്മൾ അയിലൊരു സി ഉണ്ട് അയാളുടെ ഇമേജ് ആണ് ആര് എന്ന് പറയണം കെ എന്ന് പറയാം. അപ്പൊ നമുക്ക് പ്രൂഫ് നോക്കാം. ഇനി നമ്മള് മാക്സിമം മിനിമം തിയറം എന്ന് പറഞ്ഞിട്ട് ഒരു തിയറം പഠിച്ചത് മാക്സിമം മിനിമം തിയറം എന്താ പറയുന്നത്? മാക്സിമം മിനിമം തിയറം പറയുന്നത് എന്താണ്? ഐ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവെല്ലിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? അബ്സല്യൂട്ട് മാക്സിമം. ഐയിലുള്ള ഒരു പോയിന്റിൽ അതിനൊരു അബ്സല്യൂട്ട് മാക്സിമം എന്തുണ്ടാവും? അബ്സല്യൂട്ട് മിനിമം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സി സ്റ്റാർ എന്നും അതുപോലെ എന്തെടുക്ക? സി സ്റ്റാർ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ്സ് എടുക്കുക. ഈ പോയിന്റുകളെ പ്രത്യേകത എന്താ? അതിന് ഇൻഫിമും സുപ്രീമും. അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം എന്ന് പറഞ്ഞാൽ ഇൻഫിമും ഈ ഇത് രണ്ടും എന്താണ് എവിടെ ഉണ്ടാവും? ഐയിൽ ഉണ്ടാവും. ബിലോങ്സ് ടു ഐ സച്ച് ദാറ്റ് എന്താണ് എഫ് സി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ ആയിരിക്കും. അതുപോലെ എന്തായിരിക്കും? എഫ് സി സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ആയിരിക്കും. സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ആണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ, ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ ആയിരിക്കും. എക്സിസ്റ്റ് ഇനി ഈ രണ്ട് പോയിന്റുകൾ എവിടെ ഉണ്ടാവും? ഐയിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് സി സ്റ്റാർ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഇൻഫിമം ഓഫ് എഫ് ഓഫ് ഐ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? സുപ്രീമം ഓഫ് എഫ് ഓഫ് ഐ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് സി സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. ഇൻഫിമം സുപ്രീമം നമ്മൾ ഒഴിവാക്കിയാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എഫ് ഓഫ് സി സ്റ്റാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് സി സ്റ്റാർ എന്ന് എഴുതാൻ പറ്റും. ഇനി ബോൾസാനോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം എന്താ പറയുന്നത്? എഫ് ഓഫ് എ ലെസ് ദാൻ, അതായത് ഐയില് ഉള്ള രണ്ട് വാല്യൂസ് ആണ് എയും ബിയും, എന്നിട്ട് എന്താണ് എഫ് ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എന്ത് ചെയ്യും? ഒരു സി എക്സിസ്റ്റ് ചെയ്യും, എ ഡിയും ബി ഡിയും ഇടയിൽ ഐയിലുള്ള ഒരു എലമെന്റ് ആയിട്ട് സി എക്സിസ്റ്റ് ചെയ്യും, ആ സിയുടെ ഇമേജ് ആരാണെന്ന് പറയുന്നുണ്ട്? കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തൊരു ബോൾസാനോ വേഴ്സ്റ്റാസ് സോറി ബോൾസാനോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ബോൾസാനോ ഇന്റർമീഡിയറ്റ് ഡി എറ്റ് വാല്യൂ തിയറം എന്ത് പറയാൻ പറ്റും? ദർ എക്സിസ്റ്റ് എ നമ്പർ സി ഇൻ ഐ സച്ച് ദാറ്റ് എന്ത് പറയാൻ പറ്റും? സച്ച് ദാറ്റ് എന്താണ്? എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് എന്റെ പ്രൂഫ്. അപ്പൊ രണ്ട് തിയറങ്ങൾ നമ്മൾ കോട്ട് ചെയ്തു. ഒന്ന് മാക്സിമം മിനിമം തിയറം എന്ത് ഗ്യാരണ്ടി ചെയ്യുന്നു? ഫംഗ്ഷൻ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇതിൽ ഡിഫൈൻ ചെയ്ത ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഉണ്ട്, അതായത് സുപ്രീമും ഇൻഫിമും ഉണ്ട്, എഫ് ഓഫ് ഐക്ക് സുപ്രീമും ഇൻഫിമും ഉണ്ട് എന്നുള്ളത് മാക്സിമം മിനിമം തിയറം ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ആ രണ്ട് വാല്യൂസും ഐയിലായതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോൾസാനോ ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം ഏത് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്? ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത്.